നമസ്കാരം. പൊതുവേദിയിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയെ അപമാനിച്ച ഇ കെ സമസ്ത നേതാവ് അബ്ദുള്ള മുസ്ലിയാറുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ നേതാവിനെതിരെ വ്യാപക വിമർശനം ഉയർന്നിരിക്കുകയാണ്. മദ്രസ കെട്ടിട ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിലാണ് സർട്ടിഫിക്കറ്റ് വിതരണത്തിനായി പത്താം ക്ലാസ്സിലെ പെൺകുട്ടിയെ സംഘാടകർ വേദിയിലേക്ക് ക്ഷണിച്ചത്. പെൺകുട്ടി എത്തി സർട്ടിഫിക്കറ്റ് സ്വീകരിച്ചതോടെ മുസ്ലിയാർ ദേഷ്യപ്പെട്ടു. പിന്നീട് സംഘാടകർക്കെതിരെ പ്രകോപിതനായി. സമസ്ത വിദ്യാഭ്യാസ ബോർഡിന്റെ തലവനാണ് അബ്ദുള്ള മുസ്ലിയാർ. ആരാടോ പത്താം ക്ലാസ്സിലെ പെൺകുട്ടിയെ സ്റ്റേജിലേക്ക് വിളിപ്പിച്ചത്? ഇനി മേലിൽ നിങ്ങൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാം. അങ്ങനത്തെ പെൺകുട്ടികളെ ഒന്നും ഇങ്ങോട്ട് വിളിക്കേണ്ട. സമസ്തയുടെ തീരുമാനം നിങ്ങൾക്കറിയില്ലേ? നീയാണോ വിളിച്ചത്? രക്ഷിതാവിനോട് വരാൻ പറയി. അബ്ദുള്ള മുസ്ലിയാർ സംഘാടകരോട് ചോദിച്ചു. ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ നിരവധി പേർ മുസ്ലിയാർക്കെതിരെ വിമർശനവുമായി രംഗത്തെത്തി. സുന്നി പരിപാടികളിൽ വേദിയിൽ സ്ത്രീകൾ ഉണ്ടാകാറില്ലെന്നാണ് സമസ്തയുടെ മറുപടി. എന്തായാലും ഈ വിഷയത്തിൽ സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റായ അഞ്ജു പാർവതി പ്രവീഷ് ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട്. ആ കുറിപ്പ് നമുക്കൊന്ന് വായിക്കാം. വേദിയിലേക്ക് സാദരം ക്ഷണിക്കപ്പെട്ടിട്ട് പരസ്യമായി അപമാനിക്കപ്പെട്ടപ്പോൾ ഒരു 15-വയസ്സുകാരിയുടെ മനസ്സിനേറ്റ മുറിവിനെക്കുറിച്ച് എത്ര പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സുകാർ ചർച്ച ചെയ്തിട്ടുണ്ട്. അതേക്കുറിച്ച് എത്ര മാനവികവാദികൾ പ്രതികരിച്ചിട്ടുണ്ട്. ആ പെൺകുട്ടിക്കേറ്റ ട്രോമയെക്കുറിച്ച് എത്ര സ്ത്രീപക്ഷവാദികൾ ചിന്തിച്ചിട്ടുണ്ട്. ആരാടോ പത്താം ക്ലാസ്സിലെ പെൺകുട്ടിയെ സ്റ്റേജിലേക്ക് വിളിച്ചത്? ഇനി മേലിൽ വിളിച്ചാൽ കാട്ടിത്തരാം. സമസ്തയുടെ തീരുമാനം നിങ്ങൾക്ക് അറിയൂലേ? തുല്യനീതിക്ക് 50 ലക്ഷത്തിൻ്റെ വനിതാ മതിലു കിട്ടിയ നവോത്ഥാന പുരോഗമന കേരളത്തിൻ്റെ മുഖത്ത് നോക്കി ഒരു മതപണ്ഡിതൻ നടത്തിയ പ്രസ്താവന കേട്ട് എത്ര സാംസ്കാരിക നായകർ പ്രതികരിച്ചു? എത്ര ബുദ്ധിജീവികൾ ഫാസിസം എന്നലറി വിളിച്ചു? എത്ര സ്ത്രീപക്ഷവാദികൾ പാട്രിയാർക്കിയെ തള്ളിപ്പറഞ്ഞു? ഒരു കൊച്ചു പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്ന മെൻ്റൽ ഹറാസ്മെൻറ്റിനെതിരെ ഒരൊറ്റ നിലപാടു റാണിമാർ പോലും ഒരക്ഷരം മിണ്ടിയിട്ടില്ല. ഇത്തരത്തിൽ ഹറാസ്മെൻറ്റ് നടത്തിയ ഉസ്താദിനെതിരെ ബാലാവകാശ കമ്മീഷനോ മനുഷ്യാവകാശ കമ്മീഷനോ കേസെടുക്കാൻ ധൈര്യപ്പെടില്ല. കേരളം താലിബാനിസത്തിലേക്ക് കൂപ്പുകൂത്തിയെന്ന യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞാലും അവരുടെ കണ്ണുകൾ പരതുക ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്ന മനുസ്മൃതിയിലെ ഒരേ ഒരു വാചകത്തിലായിരിക്കും. നൈഷ്ഠിക ബ്രഹ്മചാരിയായ ശബരിമലയിലെ ശ്രീ അയ്യപ്പന് മുന്നിൽ മാത്രം മതി അവർക്ക് തുല്യതാവാദ തിയറി. അപ്പോഴും ഇവിടെ മറകെട്ടി മറച്ച വേലിക്കെട്ടുകളിൽ ആണുങ്ങൾ കാണാതെ മാറിയിരിക്കുന്ന പെണ്ണിടങ്ങൾ പരസ്യമായി നിൽക്കും. ശരീരമാസകലം മറച്ച സ്ത്രീ ശരീരങ്ങൾ റോഡരികിൽ നിരന്നു നിന്ന് ശബരിമലയിൽ സ്ത്രീ സമത്വം വേണമെന്ന് വാദിക്കും. ഇലക്ഷൻ പോസ്റ്ററുകളിൽ മുഖമില്ലാത്ത വനിതാ സ്ഥാനാർത്ഥികൾ ഏണിപ്പടി ചിഹ്നവുമായി നിൽക്കും. മരണവീടുകളിൽ അടുക്കള വശം വഴി മാത്രം സ്ത്രീ ശരീരങ്ങൾ പ്രവേശിക്കും. ആർക്കും പ്രശ്നമേയില്ല. കേരള മോഡൽ നവോത്ഥാനം എന്നാൽ ഹൈന്ദവതയ്ക്കെതിരെയുള്ള ആഞ്ഞടിക്കൽ മാത്രമാണ്. കേരള മോഡൽ തുല്യതാവാദം എന്നാൽ ശബരിമലയിലെ സ്ത്രീ പ്രവേശം മാത്രമാണ്. കേരള മോഡൽ സ്ത്രീപക്ഷവാദം എന്നാൽ മനുസ്മൃതിയിലെ ഒരൊറ്റ വരിയിൽ പിടിച്ചുള്ള ട്രപ്പീസുകളിൽ മാത്രമാണ്. കേരള മോഡൽ കമ്മ്യൂണിസം എന്നാൽ ടോട്ടലി ഹൈന്ദവ വിരുദ്ധത മാത്രമാണ്. കേരള മോഡൽ വർഗീയത എന്നാൽ ഇത്തരം ഇരട്ടത്താപ്പുകളെ ചോദ്യം ചെയ്യുന്നവരെ സംസ്ഥാന ദ്രോഹിയാക്കി സംഘിപ്പട്ടം നൽകൽ കൂടിയാണ്. ഇങ്ങനെയാണ് കുറിപ്പ് അവസാനിക്കുന്നത്. സാദരം ക്ഷണിക്കപ്പെട്ട ശേഷം അപമാനിച്ചു തിരിച്ചയക്കുമ്പോൾ ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ ഒരാളും അതിനെ എതിർത്തില്ല. എന്ത് വിശ്വാസത്തിൻ്റെ പേരിലാണ്, ഏതു മതസംഹിതയുടെ പേരിലാണ് ഈ അപമാനം? എന്ത് സന്ദേശമാണ് അയാൾ ഈ സമൂഹത്തിന് നൽകിയത്? ഇനിയെങ്കിലും ആ പെൺകുട്ടിയോട് പരസ്യമായി ഖേദം പ്രകടിപ്പിക്കാനുള്ള ഔചിത്യം സംഘാടകർ കാട്ടണം. ആ ഒരു പെൺകുട്ടിയെ മാത്രമല്ല, അതേ വിശ്വാസം പിന്തുടരുന്ന എല്ലാ പെൺകുട്ടികളെയുമാണ് അയാൾ അപമാനിച്ചത്. അവരുടെ ആത്മവിശ്വാസത്തെയാണ് തകർക്കാൻ ശ്രമിച്ചത്. അറബ് നാട്ടിലെ പെൺകുട്ടികൾ ബഹിരാകാശ യാത്ര ചെയ്യുന്നു. നമ്മുടെ നാട്ടിലെ പെൺകുട്ടിയെ സ്റ്റേജിൽ കയറ്റിയത് എതിർത്ത ഉസ്താദിനെ നാട്ടുകാർ ബഹിരാകാശത്തേക്ക് അയക്കുന്നു. അതാണ് വ്യത്യാസം. കഴിഞ്ഞ ദിവസം അബുദാബിയിൽ അവസാനിച്ച വേൾഡ് കൗൺസിൽ ഓഫ് മുസ്ലിംസ് കമ്മ്യൂണിറ്റി കോൺഫറൻസിൽ ലോകത്തിലെ പ്രശസ്തരായ മുസ്ലിം നേതാക്കൾ സംസാരിച്ചു. അതിൽ സംസാരിച്ച പ്രമുഖ വ്യക്തിയായിരുന്നു മൗറീഷ്യസ് പ്രസിഡന്റായിരുന്ന അമീന ഫിർദോസ് ഗുരീബ് ഫക്കീം. പരിശുദ്ധ ഹറം ഇമാമും സൗദി റോയൽ കോർട്ട് ഉപദേഷ്ടാവുമായ ഷൈഖ് സാലിദ് ബിൻ അബ്ദുള്ള അൽ ഹുമൈദ് അടക്കമുള്ള ലോക മുസ്ലിം നേതാക്കൾ പങ്കെടുത്ത ആ വേദിയിൽ നിന്നും അമീന ഫിർദൗസിനെ ആരും ഇറക്കിവിടുകയോ അവരുടെ പ്രസംഗ സമയത്ത് ആരെങ്കിലും ഇറങ്ങിപ്പോവുകയോ ചെയ്തില്ല. അതുപോലെ തന്നെ ഡോക്ടറായിരുന്നു, പക്ഷെ നാട് നന്നാക്കാൻ ഡോക്ടറായാൽ പോരാന്ന് മനസ്സിലാക്കി 2013 തൻ്റെ രണ്ടാമത്തെ അറ്റംപ്റ്റിൽ ഇന്ത്യയിലെ ഏറ്റവും കഠിനമായ പരീക്ഷകളിലൊന്നായ UPSC ക്ലിയർ ചെയ്യുന്നു. അങ്ങനെ കശ്മീരിൽ നിന്നും രണ്ടാമത്തെ IASകാരിയായി മാറി ഡോക്ടർ സയ്യിദ് സെഹ്രിഷ് അസ്കർ. 2 ദിവസം മുൻപാണ് ജമ്മുവിലെ ബാരാമുള്ള ജില്ലയിൽ നിന്ന് ജില്ലാ കലക്ടറായി ചുമതല ഏറ്റെടുത്തത്. ഇനിയും നേരം വെളുക്കാത്ത മനുഷ്യരെ സ്റ്റേജ് പോയിട്ട് സ്റ്റേജ് കെട്ടാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്തയിടത്ത് നിന്ന് തട്ടമിട്ട പെണ്ണ് UPSC ക്ലിയർ ചെയ്യുമ്പോഴാണ് കേരളത്തിലെ പെൺകുട്ടികളെ നിങ്ങൾ അപമാനിച്ചിറക്കി വിടുന്നത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.